കുട്ടി എങ്ങോട്ടാ? അത് ഞാൻ പിന്നെ സോറി, പിന്നെയും ശല്യപ്പെടുത്തുകയാ. അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു, ഒരു വിവരവുമില്ല. എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? യമുന ചേച്ചി പിന്നെ ഇങ്ങോട്ട് വിളിക്കുകയോ മറ്റോ ചെയ്തോ? യമുന ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ ഞങ്ങൾ അറിയിക്കഞ്ഞത്? അറിയിക്കണം ഞാൻ പറഞ്ഞിരുന്നല്ലേ. അതിന് യമുന സമ്മതിച്ചില്ല ബാബു. വിളിച്ചറിയിച്ച ആ നിമിഷം അവൾ ഇറങ്ങിപ്പോവെന്ന് പറഞ്ഞു. ആരെ അറിയിക്കില്ലെന്ന് എനിക്ക് വാക്കു കൊടുക്കേണ്ടി വന്നു. തെറ്റാണ് നിങ്ങൾ ചെയ്തത്. ഞങ്ങളുടെ ടെൻഷൻ എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ. ടൗൺ മുഴുവൻ ഞാൻ നെട്ടോട്ട് ഓടുമ്പോ നിങ്ങൾ ചേച്ചി ഇവിടെ ഒളിപ്പിച്ചിരിക്കായിരുന്നു അല്ലേ? പറയുന്നത് മുഴുവൻ കേൾക്കൂ. അവൾക്ക് വാക്കു കൊടുത്തെങ്കിലും അവൾ ഉറങ്ങിയപ്പോ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരുപാട് ട്രൈ ചെയ്തതാ. ഫോൺ ബെല്ലടിച്ചതല്ലാതെ ഒരു റെസ്പോൺസും ഉണ്ടായില്ല. അതെന്റെ കുറ്റമാണോ? ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നു. പിന്നെ എന്നെ പഴിച്ചിട്ട് എന്താ കാര്യം? എന്നിട്ട് ചേച്ചി എങ്ങോട്ടാ പോയത്? അതെങ്കിലും പറഞ്ഞോ? ഇല്ല, ഭാഗ്യമുണ്ടെങ്കിൽ എന്നെങ്കിലും കാണാം എന്ന് മാത്രം പറഞ്ഞു. ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? എവിടെ പോയി തിരക്കും? ചിലപ്പോ തിരിച്ചു വിട്ടു തന്നെ എത്തിയിട്ടുണ്ടാവും. എന്റെ മനസ്സങ്ങനെ പറയുന്നു. ഡോക്ടർ. ശങ്കർജിയോ, വരൂ, ഇരിക്കൂ. ഇനി ഭയപ്പെടാനൊന്നുമില്ല. നന്ദിയുണ്ട് ഡോക്ടർ, വളരെ വളരെ നന്ദി. അവളെ തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്കത്. രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഡിസ്ചാർജ് ചെയ്യാനാവും. പക്ഷെ അതിനു മുൻപ് സൂയിസൈഡ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോലീസ് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ അത് സ്വാഭാവികമല്ലേ സാർ? ഒരു ശിക്ഷയ്ക്ക് പുറമേ മറ്റൊന്നുകൂടിയായാൽ ഞങ്ങൾക്ക് താങ്ങാനുള്ള ശക്തിയില്ല ഡോക്ടർ. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് എന്റെ ഡ്യൂട്ടിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാനാവുമോ? നിയമത്തെ വയലേറ്റ് ചെയ്യാനാവുമോ? സാറിന്റെ മകൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നത് സത്യമല്ലേ? ഒരു കോളേജ് പ്രൊഫസറായ അങ്ങേക്ക് അറിയാമല്ലോ ആത്മഹത്യാ ശ്രമം കുറ്റകരമാണെന്ന്. അറിയാം, പക്ഷേ എന്റെ കുട്ടി ആ കുറ്റം ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ഡോക്ടർ അറിഞ്ഞാൽ? ഏത് സൂയിസൈഡ് അറ്റംപ്റ്റിന് പിന്നിലും ഒരു സാഹചര്യം ഉണ്ടാവും. ഒന്നുകിൽ പരീക്ഷയുടെ തോൽവി, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത വിവാഹ നിശ്ചയം, അതുമല്ലെങ്കിൽ ഭർത്താവിന്റെയോ അമ്മായി അമ്മയുടെയോ പീഡനം. ഇതൊക്കെയല്ലേ ഈ പറയുന്ന സാഹചര്യങ്ങൾ? അങ്ങനെ പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏത് വലിയ ദുഃഖവും നിസ്സാരമാകും ഡോക്ടർ. പക്ഷേ അനുഭവിക്കുമ്പോ ഒരു മുട്ടുസൂചി തറച്ച വേദന പോലും നമുക്ക് സഹിക്കാനാവില്ല. ശരിയാ, പക്ഷെ എന്ന് വെച്ച് എനിക്ക് റിയാലിറ്റി കണ്ടില്ലാന്ന് അടിക്കാനാവുമോ സാർ? എനിക്ക് ഊഹിക്കാനാവും. ഞാനിത് പോലീസ് റിപ്പോർട്ട് ചെയ്താൽ അത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. കേസ്, ചോദ്യം ചെയ്യൽ, ബാങ്ക് ഉദ്യോഗസ്ഥയായ മകൾക്കും കോളേജ് പ്രൊഫസറായ അങ്ങേക്കും അത് അപമാനം ഉണ്ടാക്കും. എന്നാലും ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ? മകൾ എഡ്യൂക്കേറ്റഡ് അല്ലേ, ഉദ്യോഗസ്ഥയല്ലേ? ഇക്കാര്യത്തിലൊക്കെ ഓവറായി ഇമോഷണൽ ആകാതെ കുറച്ച് പക്വത കാണിക്കേണ്ടിയിരുന്നില്ലേ? ഈ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി തരണമെന്ന് എനിക്ക് അറിയില്ല ഡോക്ടർ. ഡോക്ടറുടെ റിപ്പോർട്ട് അനുസരിച്ച് പോലീസ് എന്റെ കുട്ടിയുടെ പേരിൽ കേസ് ചാർജ് ചെയ്യുകയാണെങ്കിൽ അതുകൂടിയാവട്ടെ, അനുഭവിക്കാം.